മലപാർവതി, ഇപ്പോൾ ഇത്ര ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു, പക്ഷേ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങി അദ്ദേഹം എ എം എം എ അല്ല എല്ലാത്തിനും മറുപടി പറയേണ്ടത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കുറ്റാരോപിതർ സിനിമയിൽ തുടരുമോ, അവരെ മാറ്റി നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനും അദ്ദേഹത്തിന് അറിയില്ല എന്ന മറുപടിയാണ്. അദ്ദേഹത്തിന് ഇത്രയേ പറയാൻ പറ്റുകയുള്ളൂ എന്നാണോ മാലാ പാർവതിയും കാണുന്നത്? അതോ ഈ ഒരു സംഘടന മാത്രമല്ല മറ്റു സംഘടനകളുമുണ്ടല്ലോ, അവർ കൂടി പറയട്ടെ, എല്ലാവരും ചേർന്ന് പറയട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ എങ്ങനെ കാണുന്നു മാല? അത് പിന്നെ അത് ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെ, അതായത് ചേംബർ ആണല്ലോ ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു വലിയൊരു പങ്കുണ്ട്. അപ്പൊ അതും കൂടി ഫെസ്കെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, അവരും മിണ്ടാതിരിക്കുകയാണെന്നുള്ളത് ഒരു ഗൗരവമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്ക് നിരാകരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ അമ്മ, ഞാൻ എല്ലാ കാലത്തും പറയുന്നതാണ്, ഒരു ഇത് 506 പേര് സ്വന്തമായിട്ട് പൈസ അങ്ങോട്ട് കൊടുത്ത് ചേർന്നിരിക്കുന്ന ഒരു ക്ലബാണ്. അപ്പൊ അത് പിന്നെ സിനിമയുടെ പ്രൊഡക്ഷനുമായിട്ട് ഇപ്പൊ ICC അമ്മയിൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് അമ്മയിൽ പിന്നെ ICC ആവശ്യമില്ല, ബിക്കോസ് അമ്മയിൽ ആവശ്യമുണ്ട്, എങ്ങനെ അവിടുത്തെ സ്റ്റാഫ് ഉണ്ടല്ലോ അവർക്ക് മാത്രമേ ഇത് ബെനിഫിറ്റ് ചെയ്യുള്ളൂ, കാരണം അല്ലാത്ത ഈ ആൾക്കാർ മുഴുവനും അവിടെ എംപ്ലോയേഴ്സ് ഇല്ല. എംപ്ലോയർ അല്ല അമ്മ, എംപ്ലോയർ അല്ല. സ്റ്റേജ് ഷോ നടത്തുമ്പോഴും അത് ചാനലാണ് നടത്തുന്നത്. സിനിമയിൽ നമ്മളെല്ലാരും അങ്ങോട്ട് പൈസ കൊടുത്ത് ചേർന്നിരിക്കുന്ന ഒരു സംഘമാണല്ലോ. അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ വിചാരിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാനും പറ്റും, പല കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും, അവർ പറയുന്ന കാര്യങ്ങൾക്ക് സിനിമയിൽ വിലയുണ്ട്. പക്ഷേ അതിനകത്ത് എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, ചേംബർ, അതുപോലെ പിന്നെ എന്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇത് ഇവരും എല്ലാ ഫെഫ്ക ഇതും എല്ലാം തന്നെ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ അവിടെയും വരണം, അത് പ്രധാനമാണ്. ആ പക്ഷേ ഈ കുറ്റാരോപിതരെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. ഒരഭിപ്രായം പറയണ്ടേ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ സംസാരിക്കാനായിട്ട് കഴിവുള്ള ഒരാളല്ലെന്ന് അദ്ദേഹം. പക്ഷേ പറഞ്ഞു തുടങ്ങുന്നത് 47 വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മോഹൻലാലാണ്. നമ്മളെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ മോഹൻലാൽ കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു ആശങ്കയുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം, വേറെയും ഒരുപാട് പേര് പറയാനുണ്ടല്ലോ, അവർ കൂടി പറയട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് മോഹൻലാൽ എന്ന് പറയുമ്പോൾ സിനിമയെ നമ്മൾ മുഴുവനും സ്റ്റാർസിൽ കൊണ്ടാണ് എല്ലാ കാലത്തും, അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ അങ്ങനെ എപ്പോഴും ആക്ടേഴ്സിലാണ് നിൽക്കുന്നത്. പക്ഷെ സിനിമ അത് മാത്രമല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് ഒരു വാല്യൂ കൊടുക്കണം പറഞ്ഞ അഭിപ്രായത്തിന്, അത് സത്യമല്ലേ? തീർച്ചയായും. പക്ഷെ മാല പാർവതി, ഈ സിനിമ മേഖലയെ തകർക്കരുത്, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, 10,000 പേർ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരും തകർക്കാനല്ലോ. അതിലെ മോശം പ്രവണതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിൽ തന്നെ പ്രവർത്തിക്കുന്നവർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തയ്യാറായപ്പോഴാണല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ സ്വന്തം നിലയ്ക്ക് സിനിമാ മേഖല എന്താണ് നടക്കുന്നത് അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതാണോ മോഹൻലാലിനെ മനസ്സിലാക്കുക എന്നൊരു സംശയം. അല്ല, അത് എനിക്കത് നിങ്ങൾ പറഞ്ഞ ആരും ആരെയും തകർക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടെ ആരും. സിനിമ ഇൻഡസ്ട്രിയെ തകർക്കണമെന്ന് ആർക്കാണ് ആഗ്രഹമുള്ളത്? പക്ഷേ ഇതിനകത്ത് പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സിനിമ കുറച്ച് ഗോപ്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഡബിങ് ഞാനിപ്പോഴും ഓർക്കുന്നു, മമ്മൂക്ക പറഞ്ഞ ഡബിങ് ഉണ്ട് എന്ന് പുറത്തറിയരുത്, അത് സിനിമയെ തളർത്തും, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല, അത് സിനിമയെ തളർത്തുമെന്ന് ഇങ്ങനെ പണ്ട് പറഞ്ഞു. അപ്പൊ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഗൗപ്യമായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ആ കോൺസെപ്റ്റ് നല്ല കാര്യങ്ങൾക്കാണ്. ഒരു ഇൻഡസ്ട്രിയില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സിസ്റ്റമിക് മിസോജിനി ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അത് നമ്മൾ തിരുത്തണം. കാരണം ഈ സിനിമ സൊസൈറ്റി അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തിരിച്ചും. പക്ഷെ സൊസൈറ്റിയേക്കാൾ കൂടുതൽ അതിക്രമമോ അല്ലെങ്കിൽ മിസോജിനിയോ സിനിമയിൽ പാടില്ല. അത് ഏതെങ്കിലും തരത്തിൽ ഒരു പെൺകുട്ടി അപമാനിക്കപ്പെടുന്നുണ്ട്, സിനിമയുടെ ആ ഒരു വെളിച്ചം കണ്ട് അതിലേക്ക് ആകർഷകരായി വരുന്ന ആൾക്കാരെ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മാന്യത കാണിക്കണം. അപ്പൊ അത് ചോദ്യം ഉണ്ടാവും കുറേ നാൾ കഴിയുമ്പോൾ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നുപോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് തിരുത്താമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു സംഘടന വേണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് അവർ തരുന്നത് ഒരു ഏജൻസിയാണ്, ഞങ്ങൾക്ക് നേരെ റോളില്ല. ആ അതൊരു നല്ല കാര്യമായിരിക്കാം. പക്ഷേ അതേസമയം എ എം എ ഒരു ട്രേഡ് യൂണിയൻ അല്ല, ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള സംഘടനയല്ല, അതൊരു ഫാമിലിയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഫാമിലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫാമിലിയിലെ പ്രധാനപ്പെട്ട തലമുതിർന്നവ തയ്യാറാകഴിഞ്ഞപ്പോഴാണല്ലോ അത് പുറത്തേക്ക് വന്നത്. അപ്പോൾ AMMA സംഘടന ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള സംഘടന ആക്കേണ്ടേ മാല പാർവതി? അല്ലേ, അതിനിപ്പോ 506 പേരെ ഉള്ളത് സിനിമയിലെ ആക്ടേഴ്സിൽ പകുതി കൂടുതലും അതിലെത്തില്ല.
പ്രധാനപ്പെട്ട ഒരു അവര് കമ്മിറ്റിയിൽ 17 പേരും ചർച്ച ചെയ്ത് സമ്മതിക്കുന്നവര് മാത്രമേ അതിനകത്ത് കയറുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് പോളി വെൽസൺ ചേച്ചിക്ക് സംഘടനയിൽ ഒരു അംഗത്വം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ അത് നിഷേധിക്കപ്പെട്ടു. എനിക്കറിയത്തില്ല എന്താ കാര്യം എന്ന്, പക്ഷെ അത് നിഷേധിക്കപ്പെട്ടു. അപ്പൊ കുറച്ചു പേർക്ക് മാത്രമുള്ള ഒരു സംഘമാണത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു എന്ന് വിചാരിച്ചാല് അതിനകത്തുള്ള കാര്യങ്ങൾ അത് സിനിമയെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അത് ഒരു ട്രേഡ് യൂണിയൻ സിനിമയിലെ ആക്ടേഴ്സിനും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും എല്ലാം ചേർത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പേർക്കെതിരെ കേസ്, പലരും ഇപ്പോൾ നിയമോപദേശം തേടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വാർത്ത അനുസരിച്ചാണെങ്കിൽ മുകേഷിനെയും സിദ്ദിഖിനെയും SIT ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പശ്ചാത്തലം, പക്ഷെ അതേക്കുറിച്ചൊന്നും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അല്ല, അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് നിന്ന് പെട്ടെന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം പോയതാണ്. അദ്ദേഹം അങ്ങനെ എല്ലാരെയും വേറൊരാളുടെ പേരൊന്നും ഇങ്ങനെ ഒരു സ്ഥലത്തൊന്നും എടുക്കില്ല എന്ന് നമ്മൾ, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അത് പറയൂല. പക്ഷെ ഞാൻ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ചേംബറിനോട് പെഫ്ക, ചേംബർ, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, AMMA-യിലെ അംഗങ്ങൾ, ആക്ടേഴ്സ് എല്ലാവരും ചേർന്നിരുന്ന് WCC അവർ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും. പർവ്വതിരോധത്തിന്റെ അവസാനം പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട് നമുക്ക് ഈ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വി ആർ ഓപ്പൺ ടു ഇറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും അവർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവരതാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്തണം കാര്യങ്ങൾ. എല്ലാവരും വന്ന് ഒരു ഇത്, ഞാൻ കോൺക്ലേവിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ആ ഒരു എന്താണ് പണ്ടൊരിക്കൽ അവരെല്ലാരും കൂടെ വന്നിരുന്നിട്ട് അവര് ഇവരെന്താണ് എന്നൊക്കെ പറഞ്ഞ്, അതല്ലാതെ ഒരു പുതിയ തുടക്കം എങ്ങനെ നമുക്ക് ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ അവർക്ക് അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഇത്രയും കാരവാൻ പറ്റൂല, ഇത്രയും ചെലവ് കൂട്ടാൻ പറ്റൂല. നമ്മൾ ഇവരെ ആരെയും പ്രതിസന്ധിയില്ല, സിനിമയുടെ ചെറിയ ബഡ്ജറ്റൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ ബഡ്ജറ്റിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. പുതിയൊരു തുടക്കം തന്നെ ആയിക്കോട്ടെ.